അസലാമാലും വറഹമത്തല്ലാഹി വർക്കാത്തു സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ കൈകളിലെത്താൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പരീക്ഷകളിൽ പരീക്ഷകളിലുള്ള ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ അമീൻ ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്ത എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ഏഴ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൈ ഉത്തരങ്ങൾ മുകളുടെ ബ്രാക്കറ്റിലുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ബ്രാക്കറ്റിലെ ഉത്തരങ്ങളും വായിച്ചു നോക്കുക എന്നിട്ട് ഓരോ ചോദ്യങ്ങൾക്കും ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങൾ അതിൻ്റെ അടുത്ത് കിടുത്ത ഇതാണ് വേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നോക്കൂ ഖുർആാൻ അൽഹുലഫ ഉർ റാഷിദൂൻ ഷിർക്ക് ഐസ അലിഹി സ്ലാം മൂസ അലഹി സ്വലാം മുഹമ്മദ് സലഹു അലഹി വസ്ലം കറാമത്ത് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഇനി എന്താണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ അതിഗുരുതരമായ അതിക്രമമാണ് ഡാഷ് എന്താണ് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ നാക്കിൽ വരുന്നുണ്ട് ഉത്തരം ഏതായാലും ഏഴാമത്തെ പേജിൽ അഥവാ രണ്ടാം പാഠത്തിൻ്റെ അപ്പുറം ഏഴാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിലെ മൂന്നാമത്തെ വരി അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് അപ്പോൾ നമ്മുടെ ഉത്തരങ്ങളിൽ രൺ മൂന്നാമത്തേതാ ഷിർക്ക് എന്നുണ്ട് അതാണ് ഒന്നാമത്തേനും നേരെ ഇതുണ്ട് അതേ ഒരു തരമായ തിക്രമമാണ് ഷിർക്ക് രണ്ട് അള്ളാഹുവിൻ്റെ വചനമാണ് ഡാഷ് അള്ളാഹുവിൻ്റെ വചനം ഏതാണ് അതിൻ്റെ ഉത്തരം കാണാൻ പേ പേജ് നമ്പർ പതിനേഴ് ആറാമത്തെ പാടമഹൽ സുന്നത്തി ഉൽ ജമ അതിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതിന് അതാണ് കുർ ആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ വചനമാണ് ഏത് ഖുർആൻ നമ്മുടെ ഓപ്ഷൻസിൽ ആദ്യത്തെ തന്നെ അതാണ് അതാണ് അവിടെ ഉത്തരമായിട്ട് വരിക ഇനി മൂന്നാമത്തെ ചോദ്യം സൊഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് സൊഹാബികളിലെ ഏറ്റവും ശ്രേഷ്ഠർ അതിൻ്റെ ഉത്തരം നമുക്ക് ബ്രാക്കറ്റിൽ നോക്കിയാൽ കിട്ടും ഏതായാലും പേജ് നമ്പർ തുറന്നു തുറന്നോക്കുക അഞ്ചാമത്തെ പാഠം അസഹാബിൻ നബീ സല അലി വല്ലം രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു നബ്സൽ അള്ളാഹുസ്വൽ മുഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സൊഹാബികൾ ഉണ്ടായിരുന്നു അവരിൽ പേർ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ഇനിയാണ് നമ്മളെ ഉത്തരത്തിലേക്ക് വരുന്നത് സ്വഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ട പിന്നെ ആ നാല് ഹലീഫുമാരെ പേരോടെ പറയുന്നുണ്ട് നമ്മുടെ ഉത്തരത്തിൽ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന രണ്ടാമതായിട്ടുണ്ട് അപ്പോൾ അതാണ് സൊഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്നുള്ള അതിനോട് യോജിക്കുന്ന ഉത്തരം നാലാമത്തെ ചോദ്യം മരിച്ചവരെ ജീവിപ്പിക്കൽ മരിച്ചവരെ ജീവിപ്പിക്കൽ എന്താണ് അതിൻ്റെ ആൻസർ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് പ്രവാചകൻ്റെ മോചിത എത്താന്നൊക്കെ അറിയാം പേജ് നമ്പർ പത്ത് മൂന്നാമത്തെ പാഠത്തിൻ്റെ രണ്ടാമത്തെ പുറത്തെ പേജിലതാ രണ്ടാമത്തെ പാരഗ്രാഫ് ഈസാ നബി അലിഹിസലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കൽ ദിൻ്റെയാണ് ഈസാ അലൈഹിസ്സലാം നമ്മുടെ ഓപ്ഷൻസുകളിൽ നാലാമത്തതാ ഈ സാലഹിസ്സലാം അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് അവിടെ വരിക ഇനി അഞ്ചാമത്തത് വടി സർപ്പമാവൽ വടി സർപ്പമാവൽ അത് ഒരു മോചിതത്താണല്ലോ അതേതിൻ്റെ പിൻറ്റേണ് നമുക്കറിയാം പേജ് നമ്പർ പത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് മുകളിൽ മൂസാ നബിനെ കുറിച്ച് പറയുന്നുണ്ട് മൂസാ നബിൻ്റെ മജിത്തുകളെ കുറിച്ച് പറയുന്നു അതാ മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു അത് താഴെ താഴെയിട്ടാൽ ഭീകരമായൊരു സർപ്പമായി മാറും കൈയിലെടുത്താൽ അത് വീണ്ടും വടിയാകും അപ്പോൾ വടി സർപ്പമാവൽ ആരുടെയാണ് മൂസാ നബി അലൈഹി സ്വലാം മൂസ അലഹി സ്വലാം നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞതിൻ്റെ ഇസാ നബി അലൈഹി സ്വലാം എന്നുള്ള തൊട്ടപ്പുറത്ത് മൂസാ നബി അലൈഹി സ്വലാം മൂസാ അലൈഹി സ്വലാം എന്നുണ്ട് അതാണ് അവിടെ വരിക ആറാമത്തെ ചോദ്യം ഇസ്രാ മിയറാജ് യാത്രകൾ ഇസ്രാ മിയറാജ് യാത്രകൾ അത് ഏതിന് പിന്നെ മോചത്താ ബ്രാക്കറ്റിൽ നോക്കിയാൽ കിട്ടും നമുക്കല്ലെങ്കിൽ തന്നെ അറിയാം ഏതായാലും നേരത്തെ പറഞ്ഞ പേജിൽ തന്നെ നാലാമത്തെ പാരഗ്രാഫിലതാ ഇത്തരം ധാരാളം മുജത്തുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സലാ അലൈവല്ലം തങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെ മുജത്തുകളെന്ന് പറയുന്നു ഈ ഇസ്രാ മീറാജ് യാത്രകൾ ചന്ദ്രൻ പിളർന്ന സംഭവം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത് പിന്നെ വൃക്ഷങ്ങൾ മൃഗങ്ങൾ കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ര മിറാജ് യാത്രകൾ ആരുടെയാണ് മുഹമ്മദ് സല അല്ലാസ് വസ്ലം തൊട്ട് അവസാനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ഓപ്ഷനായിട്ടത് വന്നിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് എന്താണ് പറയുക എഴുതി കൊടുത്താൽ ആൻസറായി നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയാൽ കാണാം പേജ് നമ്പർ പന്ത്രണ്ട് നാലാമത്തെ പാടാൽ കറാമത്തു ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ തുടക്കം വായിച്ചു നോക്കൂ ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു കറാമത്ത് എന്നാണ് പറയാം നമ്മൾ ഓപ്ഷൻസിൽ അവസാനത്തത് കറാമത്ത് എന്നുണ്ട് അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അതിഗുരുതരമായ അതിക്രമമാണ് എന്നോട് യോജിക്കുന്നത് ഷിർക്ക് രണ്ട് അള്ളാഹുവിൻ്റെ വചനമാണ് എന്നോട് യോജിക്കുന്നത് ഖുർആൻ മൂന്ന് സൊഹാബികളിലെ ഏറ്റവും ശ്രേഷ്ഠർ എന്നോട് യോജിക്കുന്നത് അൽഹുലഫ ഉർ റാഷിദൂൻ നാല് മരിച്ചവരെ ജീവിപ്പിക്കൽ എന്നോട് യോജിക്കുന്നത് ഐസ അലഹിസലാം അഞ്ച് വടി സർപ്പമാവൽ എന്നോട് യോജിക്കുന്നത് മുസാ അലഹിസലാം ആറ് ഇസ്രാ മേറാജ് യാത്രകൾ എന്നോട് യോജിക്കുന്നത് മുഹമ്മദ് സുലല്ലാഹു അലൈഹി വല്ലം ഏഴ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ എന്നോട് യോജിക്കുന്നത് കറാമത്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരങ്ങൾ വ്യക്തമായി കൊടുക്കാം ഒന്നെന്താണ് സുന്നത്ത് എന്താണ് സുന്നത്ത് എന്ന് വിശദീകരിച്ച് എഴുതി കൊടുക്കുക പേജ് നമ്പർ പതിനേഴ് തുറന്നതിൻ്റെ ഉത്തരം കാണാം പാഠം ആറ് അഹ്ലു സുന്നത്തി വൽജമാ അതിൽ മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കൂ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉത്തരം നബി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് അപ്പം എങ്ങനെ ആൻസർ ചെയ്ത നബി സുല്ലാ വസ്ലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് രണ്ടാമത്തെ ചോദ്യം ഇജ്മാൾ ഇജ്മാഴ് എന്താണ് വ്യക്തമായി കൊടുക്കുക നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് പറയുന്നു ഒരു കാലഘട്ടത്തിലെ മുജത്തഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാൾ അപ്പോൾ എന്താണ് ഇജമാഴ എന്ന് എഴുതി കൊടുക്കുക ഒരു കാലഘട്ടത്തിലെ മുജത്ത്ഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം എന്ന എഴുതിയാൽ മതി ഇനി മൂന്നാമത്തത് സ്വഹാബി ആരാണ് സുഹാബി എന്ന് വ്യക്തമായ ഇത് കൊടുക്കാം അതിന് പേജ് നമ്പർ പതിനഞ്ച് അഞ്ചാമത്തെ പാഠം അസുഹാബിൻ നബീ സലാ അലൈവിം അതിൻ്റെ ആദ്യം തന്നത പറയുന്നു ആരാണ് സുഹാബി മുക്മിനായ നിലയിൽ നബി നബിസ്വലാ അലി വല്ല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മ്മ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സുഹാബി എന്ന് പറയുന്നത് അപ്പോൾ സൊഹാബി എന്നുള്ളത് വ്യക്തമായി കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ മൂമിനായ നിലയിൽ നബി നബീസ്വല അലി വല്ല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുംമിനായി തന്നെ മരിക്കുകയും ചെയ്തവർ അല്ലെങ്കിൽ ചെയ്തവർക്ക് എന്നൊക്കെ എഴുതാം നാലാമത്തെ ചോദ്യം അംബിയാമുർസലുകൾ അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് നോക്കൂ പാഠം മൂന്നാൽ മോജിൻ്റെ ആദ്യം തന്നെ പറയുന്നത് ഇതാണ് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് മുർസലുകൾ എന്താണ് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാമുർസലുകൾ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് സുന്നത്ത് അതിൻ്റെ ഉത്തരം നബിസുലഹി സ്വലമ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് രണ്ട് ഇജ്മാഴ് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് മൂന്ന് സൊഹാബി എൻ്റെ ഉത്തരം മ്മ്മിനായ നിലയിൽ നബ്സലഹ് അലുഖല തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും തന്നെ മരിക്കുകയും ചെയ്തവർ നാല് അംബിയ മുറിസലുകൾ എൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തര ഇതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നബിസ് അലൈഹി അലൈവലം ഒഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികൾ എത്ര നബിസ്ലം തങ്ങൾ ഒഫാത്താകുമ്പോൾ എത്ര സ്വഹാബികൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനഞ്ച് പാഠം അഞ്ച് അസ്ഹാബിൻ നബി ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത പറയുന്നു നബി സുല്ലാ അലൈഹി വല്ല ഒഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തിൽ പരം സ്വഹാബികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആൻസർ ഒരു ലക്ഷത്തിൽ പരം രണ്ടാമത്തെ ചോദ്യം തീ ഇബ്രാഹിം നബിക്ക് നൽകിയത് എന്തായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത് എന്തായിരുന്നു എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് പാഠം മൂന്ന് അൽമോജിതത്തു ആ പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീ കുണ്ടാരത്തിലിട്ടല്ലോ അതിനുശേഷം മൂന്നാമത്തെ മൂന്നാമത്തേതിലെ നാലാമത്തെ വരി നോക്കൂ അഗ്നിജാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകി കൊണ്ട് ഇബ്രാഹിംനബി അലൈഹി സ്ലാം പുറത്തേക്ക് നടന്നു വന്നു ഇനിയുള്ളതാണ് ആൻസർ ചൂടിൻ്റെ പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയത് അപ്പോൾ അവിടെ എന്താണ് ആൻസർ നമുക്ക് എഴുതാ തീ ഇബ്രാഹിം നബിക്ക് എന്താണ് നൽകിയത് തണുപ്പും സ്വസ്ഥതയും സമാധാനവും അങ്ങനെ എഴുതിയാൽ മതി ഇനി മൂന്നാമത്തെ ചോദ്യം മോചിതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് മോചിതത്തിൻ്റെ പ്രത്യേകത എൻ്റെ ഉത്തരം കാണാൻ വേണ്ടി അതേ പാഠത്തിൽ തന്നെ അൽ അൽമോചിതെന്നുള്ള എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്താ മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും എന്നാൽ മോചിതത്ത് അംബിയാ മുറുസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതാണ് മോചിതത്തിൻ്റെ പ്രത്യേകത എന്ത് മോചിതത്ത് അംബിയാ മുറുസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇനി നാലാമത്തെ ചോദ്യം കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തിയാക്കിയ ഇമാമിങ്ങൾ ആരെല്ലാം കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തിയാക്കിയ ഇമാമിങ്ങൾ ആരെല്ലാം ആരൊക്കെയാണ് നാല് ഇമാമിയങ്ങളെ പേരെഴുതാനുണ്ട് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പതിനെട്ട് പേജ് നമ്പർ പതിനെട്ട് ഹലു സുന്നജമ എന്നുള്ള പാഠത്തിൻ്റെ രണ്ടാമത്തെ പേജിൽ ആദ്യത പറയുന്നു കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ഇമാം അബു ഹനീഫ റഹിമഹുള്ള ഇമാം മാലിക് റഹിമഹുള്ള ഇമാം ഷാഫി റഹിമഹുല്ല ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല എന്നിവരാണ് അപ്പോൾ ആ നാല് ഇമാമിയങ്ങളെ പേരെഴുതാം ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുമുള്ള ഇനി അഞ്ചാമത്തെ ചോദ്യം മുബുത്തദേവുകളുടെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം മുബുത്ത ദീവുകളുടെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ പേജ് നമ്പർ പതിനെട്ട് അതിൽ അഞ്ചാമത്തെ പാരഗ്രാഫ് ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ് ഇനി നോക്കൂ മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക ജുമോയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക ഇരുപത് റക്കാത്ത് തറാവീഹിനെയും സുബിലെ കുനൂത്തിനെയും അനാചാരമാക്കുക സ്വലാത്തും തിക്കുറും കൂട്ടമായി ചൊല്ലുന്നതിന് തള്ളിപ്പറയുക ഖുർആാനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബുത്ത ദേവികളുടെ ചില അടയാളങ്ങളാണ് അപ്പോൾ ഇത് കുറച്ചെണ്ണം പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് നബിസ്ലി സ്വലം മുഫാത്താകുമ്പോൾ ഉണ്ടായിരുന്ന സൊഹാബികൾ എത്ര ഉത്തരം ഒരു ലക്ഷത്തിൽ പരം രണ്ട് തീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് നൽകിയത് എന്തായിരുന്നു അതിൻ്റെ ഉത്തരം തണുപ്പും സ്വസ്ഥതയും സമാധാനവും മൂന്ന് മോചിതത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ ഉത്തരം അമ്പിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ നാല് കർമ്മപരമായ കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തിയാക്കിയ ഇമാമിയങ്ങൾ ആരെല്ലാം ഉത്തരം ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം ഷാഫിയായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമൊഹമ്മ അഞ്ചാമത്തെ മുബത്തദ്വുകളുടെ അടയാളങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഉത്തരം ഒന്ന് മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക രണ്ട് ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെയൊക്കെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്ന് ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ഡാഷ് ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് എന്താണ് ഞാൻ അവിടെ ചേർക്കേണ്ടത് പേജ് നമ്പർ പതിനെട്ടിൽ നേരത്തെ ഞാനത് വായിച്ചിരുന്നു എന്താണ് അഞ്ചാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് നോക്കൂ ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് അപകടകരമാണ് എന്നാണ് ചേർക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് എന്ത് അതിൻ്റെ ആൻസർ പന്ത്രണ്ടാമത്തെ പേജിൽ പാഠം നാല് അൽക്കാറാമത്തു തുടക്കത്തിൽ തന്നെ അത് പറയുന്നു വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമാണ് ഔലിയാ ഇനി മൂന്നാമത്തെ എന്താ മൻ ആദാലി വലിയൻ ഫക്കത് ആദൻ തുഹു ഡേഷ് മൻ ആദാലി വലിയൻ ഫക്കത് ആദൻ തുഹു എന്താണ് അവിടെ ചെറിയൊരു വാക്കും കൂടി ചേർത്ത് കൊടുക്കാണ്ട് അതിൻ്റെ ഉത്തരം അതേ പാഠത്തിൽ നാലാമത്തെ പാഠത്തിൽ തന്നെ നാലാമത്തെ പാരഗ്രാഫിൽ പാരാഗ്രാഫിലത പറയുന്നു അള്ളാഹു പറയുന്നത് ആയിനെബിസഹു മുദരിക്കുന്നെന്ന് പറഞ്ഞിട്ടത് പറയുന്നു മൻ ആദാലി വലിയൻ മൻഅാലി വലിയ ബിൽ ഹർബി അപ്പോൾ ബിൽ ഹർബി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം പ്രവാചകരുടെ മോചത്തുകൾ മരണാനന്തരവും ഡാഷ് പ്രവാചകരുടെ മോചത്തുകൾ മരണാനന്തരവും എന്താണ് അവിടെ ചേർക്കേണ്ടത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ പത്ത് അഥവാ മൂന്നാമത്തെ അൽ മോചത്വം എന്നുള്ള പാഠത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത പറയുന്നു പ്രവാചകന്മാരുടെ മോചത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ മരണാനന്തരവും കഴിഞ്ഞിട്ട് ചേർത്ത്ക്കേണ്ടത് എന്താണ് നിലനിൽക്കുന്നതാണ് എന്നാണ് ചേർക്കേണ്ടത് ഇനി അഞ്ചാം ചോദ്യം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ ഡാഷ് നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ പഠിച്ച പാഠത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാണ് എല്ലാ ഗോളങ്ങളും അതാ വക്കുല്ലും ഫി ഫല കിങ് എസ് ബഹൂൻ എന്നുള്ളതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പഠിച്ചല്ലോ മൂന്നാമത്തെ പേജ് അതിൽ ആദ്യത്തെ പാഠത്തിൽ ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് വക്കുല്ലും ഫീഫല കിങ് എസ് ബഹൂൻ ബ്രാക്കറ്റിലത അർത്ഥം പറയുന്നു എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഭ്രമണപഥത്തിൽ എന്ന് കഴിഞ്ഞിട്ട് നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഖുർആാനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അവിടെ ചേർക്കേണ്ടത് അപകടകരമാണ് രണ്ട് വലിയ എന്നതിൻ്റെ ബഹുവചനമാണ് അവിടെ ചേർത്തിരിക്കേണ്ടത് ഔലിയാ മൂന്ന് മൻ ആദാലി വലിയൻ ഫഖത് ആദൻ തുഹുവും അവിടെ ചേർക്കേണ്ടത് ബിൽഹർബി നാല് പ്രവാചകരുടെ മോചത്തുകൾ മരണാനന്തരവും അവിടെ ചേർത്തിക്കേണ്ടത് നിലനിൽക്കുന്നതാണ് അഞ്ച് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ അവിടെ ചേർക്കേണ്ടത് നീന്തിക്കൊണ്ടിരിക്കുന്നു ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം അർത്ഥം എഴുതാനാണ് ഒറ്റ റബ്ബിയൽ നേർ സുബിഹാൻ അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ അഞ്ച് അഥവാ ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നിസ്കാരത്തിൽ നിസ്കാരത്തിലെ സുചൂതിൽ നാം ചൊല്ലുന്ന ചൊല്ലുന്നതിക്കറി എത്ര അർത്ഥവത്താണ് സുബാന റബ്ബിയൽ ലാലോഭ്യ ഹം ഇനിയാണ് എൻ്റെ അർത്ഥം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമുക്കതിൻ്റെ ആശയം സുബഹാന റബ്ബിയൽ ആഴ്ലി ഹംതിഹി അതിൻ്റെ ആശയം എങ്ങനെ എഴുതാം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അർത്ഥം കൂടി പറയാം സുബഹാൻ റുബിയൽ ആഴ്ലബി ഹംതിഹി അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താം അസ്ലാമലൈക്കും വാഹത്ത് അല്ലാഹ് ഉബർക്കാത്തു